ഹലോ, നമ്മളിന്നേ ബോംബെയിലെ കുറച്ച് ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് അമർനാഥിലാണ്. അമർനാഥിൽ കുറച്ച് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അതിൽ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം നമ്മൾ പോകുന്നത് അവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ഒരു ടീ ഷോപ്പാണ്, ഇറാനി ടീ കേട്ടോ. അപ്പോൾ ആ ഇറാനി ടീൻ്റെ ടേസ്റ്റും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ചായ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവൻ്റെ അവിടെ ഉള്ളൊരു സ്പെഷ്യൽ ആയിട്ടാണ്. നല്ല ചൂടുണ്ട്. ഇതെങ്ങനെ ജസ്റ്റ് അതിൻ്റെ അകത്ത് കണ്ടില്ലേ, ഒരു സാധനം ഫില്ല് ചെയ്തൊക്കെയാണ്. അതും കൊട്ടിയിട്ടുള്ള ഒരു കഴിയാണ്. കജോറി ഇതിൻ്റെ പേര് കജോറി എന്നാണ്. നല്ല ചൂടുണ്ട്. അതേപോലെ ഈ മുളകും വെച്ച് കഴിക്കാം. ഓ നല്ല നല്ല രസമുണ്ട്. പൊളിയും എല്ലാം കൂടി ചേർന്നിട്ട് ഇതും ഇതും കൂടി കോമ്പിനേഷൻ നന്നായിട്ട്. വെച്ച സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് കിട്ടുമ്പോൾ ഡിഫറെൻറ്റ് കാര്യങ്ങൾ പരീക്ഷിച്ച് പറഞ്ഞാൽ അത്രയും നല്ലതാണ്. നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോഴും പുതിയ പുതിയ സാധനങ്ങൾ കഴിക്കുമ്പോഴേ പ്രത്യേക ഫീലാണ്. പക്ഷെ ചായ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചായയാണ്. ചായയാണ് അവിടുത്തെ ഹൈലൈറ്റ്. കുടിച്ച് നോക്കട്ടെ കണ്ടത്. ചായ ഫുൾ പാലിലുണ്ടാക്കുക. പാല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഇങ്ങനെ തിളപ്പിച്ച് 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 തിളപ്പിച്ചിട്ടും ലാസ്റ്റ് അങ്ങനെ കട്ടിയാക്കിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ. കുറച്ച് കുടിച്ചാൽ മതി, ഒരുപാട് കുടിക്കാൻ നമ്മുടെ കുറച്ച് കുടിച്ചാൽ മതി അതിൻ്റെ ടേസ്റ്റ് വേറെ. സംഭവം സൂപ്പർ. ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള ഡിഷുകളാണ് ദാൽ പക്വാൻ. ഇതാണ് അതിൽ ഇത് ഇതും അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക സംഭവം. പക്വാൻ ഏനാം പക്വാൻ പക്വാൻ പക്വാനും പിന്നെ ഇതിൽ ദാല് ഓനിയൻ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കഴിക്കുന്ന സംഭവം ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ അമ്മച്ചി ഉണ്ടാക്കുന്ന ഉണ്ടല്ലേ സംഭവം ടേസ്റ്റി ആയിട്ട് ഉണ്ടായി കൊണ്ട്. പറാട്ട വെയിറ്റ് പറാട്ട. ഓ ബടാവല ഏ അന്തർ സ്വീറ്റ് അന്തർ സ്വീറ്റ് ഉണ്ടാക്കി പരത്തി അതിനുള്ളിൽ സ്വീറ്റ് വെച്ചിട്ട് അവർ പരത്തിയിട്ട് ചുടുക. അപ്പം അതിനകത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. സംഭവം ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാജി ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഓണിയൻ ഇട്ടിട്ട് ഈ സാധനം തന്നിട്ടുണ്ട്. നമ്മൾ കഴിച്ച് നോക്കട്ടെ കേട്ടോ. പേപ്പറിൽ വെച്ചാലും പേപ്പർ വിഷയമൊന്നുമല്ല. പക്ഷെ ഇതങ്ങനെ പൊട്ടിക്കാം, ഒന്ന് പൊട്ടിക്കണം. അങ്ങനെ അങ്ങനെ മിക്സ് ചെയ്യണം, ഫുള്ള് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഇതിൻ്റെ ഭാജിയാണ് അതിൻ്റെ ടേസ്റ്റ്. ഇങ്ങനെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. എന്തൊക്കെയോ പൊടികളൊക്കെ ഇട്ട് മസാലകളൊക്കെ ഇട്ട് ഇതോരോന്ന് ഓരോ ഫ്ലേവറാണ് അല്ലേ. അല്ല ചായ ഉണ്ടാക്കി സൂപ്പാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ അറിയൊന്നുമില്ല. സംഭവം സ്പെഷ്യലാണ്. കുടിച്ച് നോക്കിയാലേ അറിയുള്ളൂ എന്തെങ്ങനെയാണെന്നുള്ളതൊക്കെ. ഫുള്ളായിട്ട് കഴിക്കാൻ വയ്യ, അതുകൊണ്ട് പകുതി പകുതി തരുന്നു. താങ്ക് യു. ഡയബറ്റീസ് ഒരുപാട് മസാലകളൊക്കെ ഇട്ട് നല്ല സൂപ്പായിട്ടുള്ള സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എരിവുണ്ട്, കുരുമുളകിൻ്റെ എരിവ്, അതേപോലെ പുതിന, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടുള്ള സംഭവം. നന്നായിട്ടുണ്ട്. കുറച്ചാണെങ്കിലും ആ കുടിച്ച രാവിലെ കുറച്ച് പ്രത്യേക ടേസ്റ്റാണ്. സമോസയാണ് ഏ
അങ്ങനെ രാവിലെ ചൂട് സൂപ്പൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഒരു പാർക്കിലേക്ക് കയറുകയാണ് കേട്ടോ. ഒരുപാട് വയസ്സായ ആൾക്കാരും മുതൽ കുട്ടികളടക്കം ഇതിനകത്തുണ്ട്. ഒരുപാട് പേര് എക്സസൈസ് ചെയ്യുന്നുണ്ട്, കുറേ പേര് കൈയടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്, അതേപോലെ വെയിൽ കായാനിരിക്കുന്നുണ്ട്, അതേപോലെ യോഗ ചെയ്യുന്നുണ്ട്. ഒരു ഡിഫറെൻ്റാണ് ഇവിടെ വന്നാൽ, എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മളപ്പം ഉല്ലാസ് നഗർ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് നടക്കുന്നുണ്ട്, രാവിലെ ആയതുകൊണ്ടേ ഒരുപാട് പേര് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ജിമ്മ് എടുക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലുണ്ട്, നടക്കാൻ വന്ന ആൾക്കാരുണ്ട്. രാവിലെ തന്നെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഇവിടെ സംഭവങ്ങളൊക്കെ. രാവിലെ 7 മണിയാണ്ട്ടാ സംഭവം കണ്ടാ. എന്താ എല്ലാവരും അടിച്ച് പൊളിച്ച്. ചെറിയ മാർക്കറ്റ് ഒന്നുമല്ല, അത്യാവശ്യം വലിയ ഗാർഡൻ തന്നെയാണ്. ഓർക്കസ്ട്ര ചാലു കണ്ടാ. രാവിലെ തന്നെ പാട്ടൊക്കെ പാടി, രാവിലെ തന്നെ ഒരു ഷട്ടിൽ കളിക്കണ്ടല്ലോ. ഷട്ടിൽ ഷട്ടിലുണ്ട്. എന്താ പാട്ട് നോക്ക്, രാവിലെ തന്നെ ഹിന്ദി പാട്ടൊക്കെ പാടി. നമുക്ക് വേണം പോയി പാടാവോ. ഞാൻ പാടാ വിചാരിച്ചാണ്, പിന്നെ പാട്ട് പാടിയിട്ടേ ഞാൻ പാടണ അവർക്കും അറിയില്ല, അവര് പറയുന്ന എനിക്കും അറിയില്ല. അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഫേവറേറ്റ് ഗെയിമായിട്ടുള്ള ഷട്ടിൽ കളിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പേര് ഷട്ടിൽ കളിക്കുന്നുണ്ട്, കുട്ടികളും വലിയവരും വയസ്സായ ആൾക്കാരും അങ്ങനെ ഒരുപാട് പേര് ഷട്ടിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ സംഭവമൊക്കെ ഉഷാറായിരുന്നു. അപ്പോൾ ഒരുപാട് പേരിനെ അവരിന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞു. ഒരുപാട് ഹോൾസെയിലേഴ്സ് അവിടെ വന്ന് കളിക്കുന്നുണ്ടായിരുന്നു, അതേപോലെ മാനുഫാക്ചേഴ്സ് ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരുപാട് പരിചയപ്പെടാൻ പറ്റി. അത് ഒരു ഇവിടെ വന്നതുകൊണ്ട് എനിക്കതൊരു ഉപകാരമായി കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയെ കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ പോകുന്നത് അവിടുത്തെ ഫേമസ് മാർക്കറ്റായിട്ടുള്ള ഉല്ലാസ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. രാവിലെ നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ അവിടെ തിരക്ക് ഉണ്ടാകില്ല, കാരണം കടകളൊക്കെ തുറക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ രാത്രി ഉണ്ടല്ലോ, രാത്രി ഇവിടുത്തെ തിരക്ക് ചില്ലറയൊന്നും ആയിരിക്കില്ല, കാരണം സൂചി കുത്താൻ ഗ്യാപ്പ് കിട്ടില്ല. അത്രയും തിരക്കുള്ള സ്ഥലമാണ് ഇവിടെ. എല്ലാ സ്ട്രീറ്റിലും അതേപോലെ റോഡ് സൈഡുകളിലൊക്കെ ഒരുപാട് തെരുവോര കച്ചവടക്കാരും അങ്ങനെ ഒരുപാട് ആൾക്കാർ തിങ്ങി നിറയുന്ന ഒരു സ്ഥലമാണ്. അടുത്ത് നമ്മൾ പോയിരിക്കുന്നത് അവിടെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഫലൂദ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. സ്പോട്ടിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം. നല്ല സ്പോട്ടാണ്, അതേപോലെ തന്നെ നല്ല പാവ് ഭാജിയും കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് അത് കേട്ടോ. നന്നായിണ്ടാ പാവോ? അതേട്ടാണ്, നല്ല ഭാജിയുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മളങ്ങനെ മുളക് ഇങ്ങനെ സോറി മുളകല്ല എന്താണ് ഉള്ളി ഇടുക, നാരങ്ങ പിഴിയുക, എന്നിട്ട് കഴിക്കാം. പൊട്ടുണ്ടോട്ടാ? സ്പോട്ട് വരുന്നത് ഉല്ലാസ് നഗറിൽ തന്നെ റോയൽ ഫലൂദ പറയുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. എന്തായാലും ബോംബെ വിശേഷങ്ങളുമായിട്ട് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട്, വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്താം.